ആട്ടോറിക്ഷയിൽ നിന്ന് ജയിച്ചവനാണ് അറിയാ. ആ ഇന്ന് നമുക്ക് തന്നോണ്ടിരിക്കുകയാണ്. വെറുതെ പോവുകയാണ്, വെറുതെ. അപ്പൊ ഇത് സർക്കാരിന് നഷ്ടമില്ല. രാവിലെ എടുത്തോണ്ട് വന്ന ഇന്ന് വരെ ഓടി എന്ന് പറഞ്ഞാൽ 1120 രൂപയ്ക്ക് അകത്താ, 10 രൂപ 40 രൂപയ്ക്കാണ് ഓടിയത് മൊത്തം പണിമുടക്ക് വെച്ച്. അതിലും ഞങ്ങളുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറിച്ച് ഒരു രാഷ്ട്രീയക്കാർ, 10 രൂപ വണ്ടി ഞങ്ങൾക്ക് നല്ല പണിയാണ്. ഓട്ടോറിക്ഷ പോലും എത്താത്ത മുടുക്കുകളിൽ 10 രൂപ വണ്ടി ചെന്ന് 3 പേരെയും വെച്ചുകൊണ്ട് അവർ പോകും. ഇപ്പം ഇവിടെ ചോറ് കൊണ്ടുവരും ഈ അനാഥകൾക്ക്. അതെല്ലാം മേടിച്ചാൽ ഞങ്ങളിവിടെ കഴിയണം, സത്യവും. എല്ലാം നശിപ്പിച്ച്, മോട്ടോർ വീൽഡ് കംപ്ലീറ്റ് നശിപ്പിച്ച്. ഓണത്തിന് ഞങ്ങളായിരുന്നു 120 രൂപ കിറ്റിന് വേണ്ടി വാങ്ങിച്ചു, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓട്ടം വളരെ കുറവാണ്. അതുപോലെ അല്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയാണ്. അതിപ്പം ഞങ്ങളുടെ ഭാഗമൊന്നുമല്ല. അവർ എല്ലാവർക്കും ഒരു വാഹനം എടുക്കണമെന്ന്, ഞങ്ങൾക്കൊരു ഓട്ടോക്കാരന് ഒരു ഓട്ടോറിക്ഷ എടുക്കണം, ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതിന് എല്ലാവർക്കും ഒരു വാഹനം എടുക്കണമെന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ പോകുന്ന ഒരു ഓട്ടോറിക്ഷയിൽ തന്നെ പോകും. എല്ലാവരും വാഹനം കൊണ്ടുവന്ന് രാത്രി വന്ന് ഇവിടെ നിന്ന് പോകാനല്ല. അല്ലെങ്കിൽ രാത്രി ചില സമയങ്ങളിൽ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ കിട്ടാതില്ലോ. അത് അവരവരുടെ സൗകര്യം അനുസരിച്ചാണ് വാഹനങ്ങൾ മേടിക്കുന്നത്. അതിലൊന്നും നമുക്കൊരു വിഷയമല്ല. പിന്നെ ഈ 10 രൂപ വണ്ടി, ഏതെ 10 രൂപ വണ്ടി ഞങ്ങൾക്ക് നല്ല പണിയാണ്. ഓട്ടോറിക്ഷ പോലും എത്താത്ത മുടുക്കുകളിൽ 10 രൂപ വണ്ടി ചെന്ന് 3 പേരെയും വെച്ചുകൊണ്ട് അവർ പോകും. അവർക്ക് നഷ്ടമല്ല, ഡീസൽ സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്, അവർക്ക് നഷ്ടമല്ല, ശമ്പളവും കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അതല്ലല്ലോ, വർധനവുമുണ്ട്. ഞങ്ങളിത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, 10 രൂപ ഇപ്പം ഇവിടെ ചോറ് കൊണ്ടുവരും അത് ഈ അനാഥകൾക്ക്. അതെല്ലാം മേടിച്ചാൽ ഞങ്ങളിവിടെ കഴിയണം, സത്യവും. ആ ചോറ് മേടിച്ച് ഞങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോഴേ 50 രൂപ കുറഞ്ഞ് കിട്ടും. അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. അത് ചാരിറ്റികൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലാതെ നമുക്കിവിടെ ഒരു നേട്ടവും ഇല്ല. അതുമാത്രമല്ല, ഞങ്ങൾ 460 രൂപ ഇവിടെ വണ്ടിയുടെ വണ്ടിക്ക് വേണ്ടി അടയ്ക്കാനുള്ളത് ഇപ്പം 4000 രൂപയാക്കി. ഞങ്ങൾക്ക് തരുമ്പം 10 ഇരട്ടിയും, ഞങ്ങൾക്ക് വർധന വരുമ്പം 1.5%. ഇതെവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അതെ, അതുകൊണ്ട് അവരെ ഒരിക്കലും ഈ നയത്തെ ഞാൻ പരിപൂർണമായി എതിർക്കുന്നു. ശരി, നിങ്ങൾ പോലെയുള്ളവർ ഞങ്ങൾ വന്ന് കണ്ടെത്തിയിൽ വളരെ നന്ദി. 12 രൂപ, ആ 12 രൂപയിലാണ് ഇന്ന് നമ്മൾ ഓടുന്നത്. നമ്മളെ പ്രയാസം ആരും അറിയുന്നില്ല. ഓരോരുത്തരും വന്നാൽ അവരുടെ അകത്ത് അടികൾ കൂടാനും വഴക്ക് പറയാനൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പോകും. അത് ഇങ്ങനെയൊക്കെ പോകുള്ളെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ നശിച്ചു പോയി, എല്ലാം നശിപ്പിച്ച്, മോട്ടോർ വീൽഡ് കംപ്ലീറ്റ് നശിപ്പിച്ച്. അപ്പോൾ അവർ 10 രൂപ വണ്ടി ഈ ലോക്ക്ഡൗൺ സമയത്തിലാണ് ഇറക്കിയത്. 10 രൂപ വണ്ടി, 10 രൂപ എവിടെ പോകണ 10 രൂപ എല്ലാം മുക്കിലും മുടുക്കിലും നമ്മൾ പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോറിക്ഷ എടുക്കുന്നത്, ഓട്ടോറിക്ഷയ്ക്കാണ് നമ്മൾ ടാക്സ് ഇത് എല്ലാമൊക്കെ എടുത്തിട്ട്. പിന്നെ EFന് 4500 രൂപയാണ്. എന്തൊരു കണക്ക്, 4500 രൂപ. ഏ, ഇത് എങ്ങനെയാണ് നമ്മൾ അതിനിടയ്ക്ക് പിന്നെ ആവശ്യമില്ലാത്ത പെറ്റികളും
വെറുതെ പോവാണ് വെറുതെ. അപ്പൊ ഇത് സർക്കാരിന് നഷ്ടമില്ല. ഓട്ടോറിക്ഷയിൽ നിന്ന് ജയിച്ചവനാണ് അറിയാ. ആ ഇന്ന് നമുക്ക് തന്നോണ്ടിരിക്കുകയാണ് അച്ഛനാമൻ. ഓ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം. ഈ ബസ് ഇറങ്ങിയാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ ഈ ഓട്ടോറിക്ഷ ജയിച്ച് നമ്മളെ മന്ത്രി നമുക്ക് തന്നെ ഇത്രയും പാരോപിക്കണം. ഞങ്ങള് പ്രധാനപ്പെട്ടതാണ്. നമ്മളിൽ നിന്ന് മന്ത്രിയാണ്, ഞങ്ങൾക്ക് വേണ്ടി ജയിച്ച്, ഞങ്ങൾ വോട്ട് പിടിച്ച മന്ത്രിയാണ്. ഞങ്ങൾ ഒരു ദിവസം ഒന്നല്ല 10-15 ദിവസം ഓടി ജീവി മന്ത്രിക്ക് വേണ്ടി വോട്ട് പിടിച്ച ഞങ്ങളാണ്. നമുക്ക് തന്നെ മന്ത്രി നമുക്ക് ഈ പാറ വെച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ആരോട് സംസാരിക്കാം? ആരോട് സംസാരിക്കാം? നമ്മളെ നേതാക്കന്മാരോട് സംസാരിച്ച് അവർ പറയും അതിന് വേണ്ടിയുള്ള നടപടി എടുക്കുന്നു. അവർക്ക് ഈ ബസ് ഇറക്കിയത് മെനിങ്ങാന്ന് വാർത്തയെ പറഞ്ഞാണ്, ഏഷ്യാനെറ്റ് വാർത്തയെ പറഞ്ഞാണ് 7 കോടി രൂപയാണ് ഈ ബസ്സിന് നഷ്ടമെന്ന് പറയുന്നത്. ഒരു വണ്ടിക്ക് കൂടി പറഞ്ഞാൽ 300-400 കളൊക്കെ 7-8 ട്രിപ്പ് ഓടി വരുമ്പോൾ 300-400 കിട്ടുന്നത്. നമുക്ക് ഇതേ പറയുള്ളൂ, നമുക്ക് വേണ്ടി ജയിച്ച മന്ത്രി നമുക്ക് തന്നെ പാറ വയ്ക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? 10-600 രൂപയ്ക്ക് ഓടിക്കുന്നപ്പോൾ 300-400 രൂപയ്ക്ക് ഇതാ ഇപ്പോൾ ഇവിടെ തള്ളി ഫ്രണ്ടി വരുമ്പോൾ കിട്ടണം 30 രൂപ. അതാണ് ഞങ്ങളെ ജീവിതം. ഈ 400-4500 രൂപ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വാശി എങ്ങനെ നമ്മളെ കൊണ്ട് 350 രൂപയ്ക്കുള്ള അതിനാണിപ്പോൾ 4500 രൂപ എങ്കിൽ ജനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കണം എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. പാവപ്പെട്ട ആട്ടോറിക്ഷ തൊഴിലാളി നമ്മൾ സിഎറ്റുകാരാണ്. അതാണ് അതിശയം. ഞാൻ എങ്ങനെ നിലവിൽ ഞാൻ അതുകൊണ്ട് ഇവിടെ വരുന്ന അനാഥകൾ കൊണ്ടുള്ള ചോറ് കാണും ഞാൻ വാങ്ങിച്ച് കഴിക്കുന്നു. അല്ലേ ഇത് വെറുതെയില്ല. പിന്നെ ഈ ഡ്രസ്സെന്ന് പറഞ്ഞാൽ എന്ന് തേച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർ വണ്ടി കയറത്തില്ല, സ്മെല്ലടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ഇളവെങ്കിലും ചെയ്യുമായിരുന്നു നമ്മളിവിടെ ടാക്സിൻ്റെ. ഇതതുമില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതല്ല വേറെ വരുമാനമില്ല. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ പല യൂണിയനാ ഒരു ഗുണം ഞങ്ങൾക്കില്ല. ഒരു ഗുണം ഞങ്ങൾക്കില്ല. ഞങ്ങൾ എല്ലാവരും എല്ലാ യൂണിയനിലുള്ളവരാണ്. ഓണത്തിന് ഞങ്ങളെ 120 രൂപ കിറ്റിന് വേണ്ടി വാങ്ങിച്ചു. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഫ്രീ പെയ്ഡ് കിറ്റാണ് 120 രൂപ കിട്ടും. അത് ഇതുവരെ ഓണത്തിന് കിട്ടും. അത് ഓണത്തിന് കിട്ടുമെന്നും പറഞ്ഞ് കൊടുത്തതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിത്യവൃത്തിക്ക് ലഹ കണ്ടെത്താൻ വേണ്ടി ഈ ഫീൽഡിൽ മാന്യമായ ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ ശരിക്കും നിലവിലുണ്ട്. ഓരോ ദിവസവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പെട്രോളും ഡീസലും പാചകവാതക മണ്ണെണ്ണ വിലവർദ്ധനവിനെതിരെ ജനങ്ങൾക്ക് പൊരുതിമുട്ടിയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആളായിട്ടാണ് സഹാവ് ആന്റണി രാജു ഇവിടെ മത്സരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ്. എന്നാലും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ചത് കൊണ്ട് ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു മന്ത്രിയായി ഒരിക്കലും കാണാൻ പറ്റത്തില്ല. KSRTCയുടെ സ്ഥിതി ഇന്ന് എല്ലാവർക്കും അറിയാം. അത് ഏത് സമയം ഒന്നും സംഭവിക്കാവുന്ന ഒരവസ്ഥയിൽ കുറച്ചു കാലം കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. LDF സർക്കാർ വരുന്നതിന് മുമ്പും അങ്ങനെ തന്നെയാണ്. ഇനി എന്താണെന്നുള്ള കാര്യം അവർ കൂടി തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതെന്താണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ന്യായമായ ഒരു വർധനവ്, ചാർജ് വർധനവ് ഞങ്ങൾക്കുണ്ടാകണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ബസ് വരട്ടെ, ബസ് വരണമെന്ന് ഞങ്ങളാരും ബസ്സുകളെ എതിർക്കുന്നില്ല. കാരണം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റും.
ഈ 10 രൂപയ്ക്കുള്ള ടിക്കറ്റ് ചാർജ് 10 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിനകത്ത് ഇരുന്ന് ആളിനെ കണ്ട ഡ്രൈവറും കണ്ടക്ടറും പിന്നെ ഒന്നോ രണ്ടോ ആൾ കൂടി കാണും. അതാണ് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത്. ഈ സ്പോട്ടിൽ വന്നാലും 10 രൂപ ചാർജ് അവർക്ക് അവിടെ നിന്ന് PTP 10 രൂപ ടിക്കറ്റ് എടുത്താൽ അവർക്ക് ഈ സ്പോട്ടിൽ വന്ന് ഇറങ്ങും. മറ്റേ ബസ്സാണെങ്കിൽ 20-22 രൂപ ബസ്സിനാവും. ഈ 10 രൂപയ്ക്കാണ് സർക്കാർ ഈ ഒരാളിനെയും കൊണ്ട് ഇവിടെ വരണം. ബാക്കി എത്ര ലിറ്റർ ഡീസലാവോ അതിന് വരണ്ടോ പറഞ്ഞു. ഡ്രൈവറും കണ്ടക്ടറും ഇഷ്ടത്തിനല്ല പറഞ്ഞത്, അതിൻ്റെ മെയിൻ ഓഫീസർമാർ എഴുതി വിടുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. 30 കോടി അവർക്ക് അനുവദിച്ചില്ലേ? 30 കോടി ഇപ്പം ട്രാൻസ്പോർട്ടിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി അനുവദിച്ചു. അവർ പൊതുമേഖലയാണ്. അവർക്ക് അതുപോലെ ഞങ്ങൾക്കും എണ്ണയിൽ ഒരു കൂച്ചുപോലും കൂട്ടൂടെ. ഏത് സർക്കാരായാലും നിരന്തരം വർദ്ധിച്ചുകൊണ്ടുവരുന്ന ഈ പെട്രോളിനെതിരെ ഒരു ഇനി ഇത്ര കാലത്തേക്ക് നിങ്ങൾ കൂട്ടരുത്. അങ്ങനെയാണല്ലോ ഞങ്ങൾക്കും ചെയ്യുന്നത്. ഞങ്ങൾക്ക് ശമ്പള വർധന 6 വർഷത്തിലൊരിക്കൽ, ഞങ്ങളുടെ വർധനം 6 വർഷത്തിലൊരിക്കൽ ആകുകയാണെങ്കിൽ എണ്ണയുടെ വില 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് നിശ്ചിതമായിട്ട് അവർ കൂച്ചുവലം കിട്ടട്ടെ. ഇതിൽ അതെന്തുകൊണ്ട് അവർ നിയന്ത്രിക്കുന്നില്ല? അവർക്കിഷ്ടം പോലെ കൂട്ടാം, യാതൊരു വരെ. ഞങ്ങളൊരു 5 രൂപ ഇവിടെ ഓവർ ചാർജ് മേടിച്ചാൽ ഞങ്ങൾക്ക് 500 രൂപ ഫൈനുണ്ട്. എന്താ ഇവർ എണ്ണ കമ്പനിക്കാർ ചെയ്യുമ്പോൾ അവർ മിണ്ടാത്തത്? അപ്പോൾ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് കൊടുക്കുക അവർക്കൊന്നുമില്ല. ഞങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെപ്പോലുള്ള ചാനലുകാർക്കേ കഴിയൂ. നിങ്ങളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇന്ത്യ യൂണിയൻ എന്നിവരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പോകും. എന്നാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് എഞ്ചിയാൻ കാരണം അതുമാത്രമല്ല, മന്ത്രി ഇപ്പം പറഞ്ഞ ഏറ്റവും വലിയ അബദ്ധം എന്തെന്ന് പറഞ്ഞാൽ ശമ്പള വർധനവ് ഞാൻ ജനങ്ങളോട് ചോദിച്ചിട്ട് എഴുതാമെന്ന്. പിന്നെ എന്തിനാണ് കമ്മീഷനെ വെച്ചത്? കമ്മീഷനെ വയ്ക്കേണ്ട കാര്യമുണ്ടോ? കമ്മീഷനെ വെച്ചിട്ട് പറഞ്ഞ് ജനങ്ങളോട് ചോദിക്കാൻ, ജനങ്ങളോട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? ഞങ്ങളാരെങ്കിലും ചോദിച്ചിട്ടാണോ അവരുടെ പേരവിഷം നടത്തുന്നത്? ഒന്നുമല്ലല്ലോ. അപ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിന്? മാന്യമായി ഞങ്ങൾക്കൊരു വർധനവ് തന്ന് ഞങ്ങളെ സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ പറയാൻ.